അപ്പോൾ ഈ കാണുന്നതാണ് ഹൈബർ ഈ കാണുന്ന പാർക്ക് മുകളിൽ വലിയ കോട്ട കെട്ടിയിട്ട് തങ്ങളെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അഹങ്കരിച്ചിരുന്ന ജൂതന്മാരുടെ മുമ്പിലേക്ക് അഹിൻ്റെ റസൂൽ ഒരു സിംഹത്തെ തുറന്നു വിട്ടു അലി ഈബിൻ അബി താലിബിൻ അബ്ദുൽ മുത്തലിബ് ഹാഷിം ഹാഷിംബിൻ അബ്ദുൽ മനഫ് മക്കയും മദീനയും തായിഫും ഒക്കെ അടങ്ങുന്ന ഹിജാസ് എന്ന് പറയുന്ന പഴയകാല പ്രവിശ്യയുടെ ഏറ്റവും മനോഹരമായ ഭൂമി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പഴയ കാലത്തുള്ളവർ പറയും ഹൈബറാണ് ആ ഹൈബർ ലേക്ക് മദീനയിൽ നിന്ന് വെറും നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമുള്ള ഹൈബർ ലേക്കുള്ള യാത്രയിലാണ് ഹൈബർ എന്ന് പറഞ്ഞാൽ തന്നെ കാരക്കത്തോട്ടങ്ങളാൽ നിറഞ്ഞിട്ടുള്ള അരുവികളാൽ നിറഞ്ഞിട്ടുള്ള കോട്ടകളാൽ നിറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു യാത്രയുടെ ആദ്യ ഭാഗം അഥവാ വസദ്യ സുഹെബ എന്നൊക്കെ പറയുന്ന ആ ഒരു ഡാമിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അതും വിട്ടിട്ട് നേരെ ഹൈബറിൻ്റെ അടുത്ത് എത്തിയിട്ടാണുള്ളത് ഈ ഒരു ഭാഗമാണ് ഹൈബറിൻ്റെ എൻട്രൻസ് ഇവിടെ എഴുതി വെച്ചതായിട്ട് കാണാം അഹലംബിക്കും ഫി മഹാഫ് ഹൈബർ എന്ന് അപ്പോൾ ഞങ്ങൾ ഹൈബറിലേക്ക് ഹൈബർ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് കയറിയിട്ടാണുള്ളത് മഹാനായ ഹ്സാൻ ബിൻ സാവിത്ര ദേവ് റാഹ്ഹനുവിൻ്റെ ഒരു ഉദാഹരണമുണ്ട് അദ്ദേഹം ഒരു കവിതയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കസീതയോ കവിതയൊക്കെ അയക്കുന്നവരെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് ഈ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട് അതുപോലെ പറയുന്നുണ്ട് എനിക്ക് കവിതകളും അല്ലെങ്കിൽ കസീതകളൊക്കെ അയക്കുന്നവർ ഹൈബറിലേക്ക് കാരൊക്കെ കയറ്റുന്നവരെ പോലെയാണ് കാരണം അത്രയും പ്രസിദ്ധമായിരുന്നു പഴയകാലം മുതലേ ഹൈബർ എന്ന് പറയുന്നത് കാരക്കത്തോട്ടങ്ങൾ അത് നിറഞ്ഞിട്ടുള്ളു അതും അരുവികൾ ഇവിടുത്തെ അധികം നനക്കേണ്ട ആവശ്യം പറ്റും ഇവിടെ അരുവികളിൽ കൂടി തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കൃഷിഭൂമി പോലെയുള്ളൊരു ഭൂമിയായിരുന്നു അത്ര ഹൈബർ അതുപോലെ പഴയ കാലത്തെ കച്ചവടക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടത്താവളം കൂടിയായിരുന്നു ഹൈബർ ആ ഒരു ഹൈബറിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് കയറിയാൽ തന്നെ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒരു പുതിയ ഹൈബറും പഴയ ഹൈബറും അപ്പോൾ നമ്മൾ ഈ പഴയ ചരിത്രം ഉറങ്ങുന്ന ഹൈബറിൻ്റെ ഭാഗത്തേക്കാണ് പുതിയ ഹൈബറിൽ പുതിയ ബിൽഡിങ്ങുകളും ബിസിനസ് സ്ഥാപനങ്ങളും മറ്റും ജീവിതമൊക്കെയാണ് പക്ഷേ ഈ പഴയ ഹൈബർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയ മാതിരിയാണ് കാരണം ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും പഴയ രീതിയിലുള്ള നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഹൈബറിൻ്റെ കാഴ്ചകളും ഹൈബറിൻ്റെ ചരിത്രങ്ങളുമാണ് ഒരുപാട് കാലമായിട്ട് അടച്ചിട്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഹൈബർ കാരണം റിനോവേഷനുകളും കാര്യങ്ങളും പഴയ കോട്ടകളും മറ്റുമൊക്കെ റിപ്പയർ ചെയ്യുകയും ഇന്നത്തെ ടൂറിസത്തിനായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും നടക്കുമായിരുന്നു പലപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മളെ എൻട്രി അനുവദിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഹൈബർ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത് പഴയ കാലത്ത് ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് കൂടെയായിരുന്നു എൻട്രൻസ് ഉണ്ടായിരുന്നത് ഇതിൽ കൂടെ നമ്മളൊക്കെ ചെറുപ്പത്തിലേ കയറിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഭാഗം സർക്കാർ എന്ത് ചെയ്തു അടച്ചുപൂട്ടിയിട്ട് മറ്റൊരു ഭാഗത്ത് കൂടെ മാത്രം എൻട്രി ആക്കിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഇവിടെ വന്നിട്ട് പലരും തിരിച്ചു പോകാറുണ്ട് പഴയ ഓർമ്മയിൽ പക്ഷേ എന്ത് തിരിച്ചു നേരെ വീണ്ടും എന്ത് ചെയ്യുക ഈ ഒരു ഏരിയ വന്നാലും വീണ്ടും അടിയിലേക്ക് ഹൈബറിൻ്റെ ഉള്ളിലേക്ക് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് മദീന പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് ഹൈബറിൻ്റെ തോട്ടങ്ങളും മറ്റുമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭൂമിയിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഹൈബറിനെ പരിചയപ്പെടുത്തി തരണോ അതല്ല ഹൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി റസുൽഹാഹി സുദാസിൻ്റെ സഹാബത്തിൻ്റെയും ചരിത്രം പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കാരണം രണ്ട് രീതിയിലും ഈ ഹൈബറിനെ നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റും കാരണം ഹൈബറിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് പറഞ്ഞു പോയാൽ തന്നെ അതിനൊരു ഭയങ്കര ഭയങ്കര അനുഭവമായിരിക്കും പക്ഷേ നമ്മൾ കൂടുതൽ റസൂലിനെ കുറിച്ച് പറയുക അതിനൊരു നാല് സ്ഥലത്ത് ചെല്ലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം തന്നെ അപ്പോൾ ഏതായാലും രണ്ടും കൂടി മിക്സ് ചെയ്യുക എന്ന് വിചാരിക്കാനുള്ളത് ഏതായാലും വീഡിയോ ചിലപ്പോൾ ലോങ് ആയിരിക്കും സമയം ഉണ്ടാകുമ്പോൾ കണ്ടാൽ മതി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കാണണ നിർബന്ധമില്ല പക്ഷെ എൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു കാഴ്ച കണ്ടിട്ടുള്ള ആവേശം കൊണ്ട് ചിലപ്പോൾ കുറേ നേരം ഞാൻ പറഞ്ഞു വരും അപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെയായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന ഹൈബർ ഇതിനേക്കാളും കാരകത്തോട്ടങ്ങളും അരുവികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഹൈബർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കച്ചോടത്തോളം അത് ചരിത്രത്തിൽ വരുന്നത് റസൂൽ വാഹി സുൽവാഹുസ്ലമ ഹിജറെ ഏഴാം വർഷം സഹാബത്തിനെയും കൂട്ടിയിട്ട് ഈ ഒരു ഹൈബറിൽ താമസിക്കുന്ന ജൂതന്മാരെ കീഴടക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഈ ഒരു ഹൈബർ കീഴടക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങൾ ചരിത്രകാരന്മാർ പറയാറുണ്ട് ഒന്ന് അഹസാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് അഹസാബ് യുദ്ധം എന്ന് പറയുന്നത് അന്ന് വരെ അറബ് ലോകം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു സൈന്യത്തെയും കൂട്ടിയിട്ട് നമ്മളെ കുറേശികൾ മദീന ആക്രമിക്കാൻ വന്ന സമയത്ത് ഈ ഒരു ഹൈബറിലുണ്ടായിരുന്ന ജൂതന്മാർ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും മറ്റും ചെയ്തു കൊടുക്കുകയും അങ്ങനെ റസൂൽ വാഹി സൽവാസലം യും സഹാബത്തും വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഹ്ജാബ് യുദ്ധം അല്ലെങ്കിൽ ഹന്ദക്ക യുദ്ധം കിടങ്ങ് കുഴിച്ച് യുദ്ധം ചെയ്ത ആ ഒരു സമയം അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ഉണ്ടായിരുന്ന ജൂതന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ പലപ്പോഴായിട്ട് റത്തഫാൻ പോലുള്ള ഗോത്രക്കാരുമായിട്ട് ഇവിടുള്ള ജൂതന്മാർ ഒരുമിച്ച് കൂടുകയും മദീനയ്ക്കെതിരെ ചെറിയ ചെറിയ ആക്രമണങ്ങളും മറ്റും അതായത് മദീനയ്ക്ക് നിരന്തരം ഒരു തലവേദനയായിരുന്നു മദീനയുടെ ഏറ്റവും അടുത്തുള്ള വെറും നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ഒരു ഹൈബറിലെ ജൂതന്മാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലെത്തിയിട്ടാണുള്ളത് ഇപ്പോൾ ഹൈബർ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയിട്ട് അവർ തരുന്ന ഒരു എൻട്രൻസിൽ കൂടി മാത്രമേ നമുക്ക് കയറാൻ കഴിയൂ ഇതാണ് ഹൈബറിലേക്ക് കയറാനുള്ള എൻട്രൻസ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ടിക്കറ്റ് എടുക്കണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റി ഒന്ന് റിയാലാണ് ഒരാൾക്കുള്ളത് ഇവിടെയാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം അവരുടെ ഒരു ഓഫ് റോഡ് ജീപ്പുണ്ട് ഫോർ ഇൻറ്റു ഫോർ അതിൽ മാത്രമാണ് അകത്തേക്ക് പോകാൻ പറ്റുക അപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് റിയാൽ പെർ ഹെഡിലാണ് നമ്മളിപ്പോൾ അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ ആ ഒരു വണ്ടിയിൽ എന്ത് ചെയ്യുകയാണ് ഹൈബറിൻ്റെ അകത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ഹൈബർ ഇതേപോലെ എല്ലാ ഭാഗവും കെട്ടിയിട്ട് ഈ ഒരു ഭാഗത്തു കൂടെ മാത്രം എൻട്രൻസ് ആണ് പിന്നെ അത്യാവശ്യം ഓഫ് റോഡ് പോലെയുള്ള വണ്ടികളിൽ മാത്രമാണ് അകത്തേക്ക് പോകാൻ പറ്റുക ഏതായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അകത്തേക്കുള്ള ഒരു മൺപാതയിൽ കൂടി അകത്തേക്ക് പോവുകയാണ് ഇരു ഭാഗത്തും ഹെറകളാണ് ഹെറകൾ എന്താണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എന്ന് കരുതുന്നു ആ ഒരു എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ നമ്മളെ ഈ ഒരു ഹൈബർ കോട്ടകളൊക്കെ ഉള്ള ഈ ഒരു ഭാഗത്തുള്ളൊരു വെൽക്കം ഏരിയയിലേക്കാണ് ഇവിടെ ഇറക്കിയിട്ട് നമ്മളെ ഇറക്കിയ വണ്ടി തിരിച്ചു ും പിന്നെ ഇവിടെ നമ്മളെ സ്വീകരിക്കാനും മറ്റുമായിട്ട് ഇവിടുത്തെ ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങള് ചായ കുടിക്കാനുള്ള സൗകര്യ ഹോട്ടലുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഉണ്ട് ഇവിടെ ആദ്യം തന്നെ നമ്മൾ വരുന്ന സമയത്ത് തന്നെ നമ്മളെ ഇവിടെ ഒരു റിസപ്ഷനിൽ ഇരുത്തിയിട്ട് നമുക്കൊരു ഗാവുകയും ചെയ്യുന്നതും ഒരു സൗദിയുടെ ഒരു വെൽക്കം ട്രീറ്റ്മെൻറ്റ് അതായത് ഒരു ഗവ കാരക്ക ഒക്കെ തിന്നിട്ട് നമ്മളൊന്ന് സ്വീകരിക്കും ആദ്യം എന്നിട്ടെന്ത് ചെയ്യും അവർ ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് റെഡിയാവും കാരണം നമ്മുടെ ഈ ഒരു ഹൈബറിൻ്റെ അകത്ത് നമ്മൾ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഗൈഡും അതേപോലെ അതൊക്കെ ആ തൊണ്ണൂറ്റൊന്ന് റിയാലിൽ ഇൻക്ലൂഡാണ് ഒരു ഗൈഡും അതേപോലെ ഒരു പോലീസ് ഓഫീസറും നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ അവരുടെ കൂടെ മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എൻട്രി തരുകയുള്ളൂ മനോഹരമായ കാഴ്ചകൾ അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു പോയി തൊണ്ണൂറ്റൊന്ന് റിയാലൊന്നും ഒന്നും അല്ലാതെ കാരണം ഈ കോട്ടകളൊക്കെ പലപ്പോഴും കാണണമെന്നും പരിചയപ്പെടുത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളാണ് പക്ഷേ അതതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എരുത്തിയൊരു ഗഹവയും ഒരു സൽക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഗൈഡ് നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു വലിയ റൂമിലേക്ക് ഒരു ഹാളിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ വക ഒരുപാട് കാര്യങ്ങൾ ഹൈബറിനെക്കുറിച്ചും ഹൈബറിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും ഹൈബർ എന്തായിരുന്നു ഹൈബർ എന്താണ് ആവെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കും അതേപോലെ തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹം റേഞ്ചറാണ് അതായത് ഇതിൻ്റെ നമ്മളെ കൂടെ പോരുന്ന ഒരു റേഞ്ചറാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം ആദ്യം അവരെ പരിചയപ്പെടുത്തി നമ്മളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എന്നിട്ട് അവരെന്തൊക്കെയാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അടുത്തുള്ള ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് പൂർണ്ണമായിട്ട് കാണിച്ചുതെന്ന് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ കൊണ്ടുപോവുള്ളൂ ഇതുപോലെയുള്ള ഇപ്പോഴും പിടികിട്ടാത്ത ഒരുപാട് ചിഹ്നങ്ങൾ ആകാശത്ത് നിന്നും മറ്റും ഹൈബർ നോക്കുമ്പോൾ കണ്ടെത്തിയിട്ടുള്ള പല കാഴ്ചകൾ കാര്യങ്ങള് അതേപോലെ ഹൈബറിലെ പ്രസിദ്ധമായ മലകൾക്ക് മുകളിലുള്ള ജൂതന്മാരുടെ കോട്ടകൾ അതിനെക്കുറിച്ചൊക്കെ ആദ്യം നമുക്കൊരു ഡിസ്പ്ലേയിൽ നല്ലൊരു സ്ക്രീനിൽ വെച്ചിട്ട് ഇദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരും i'm going to be uh, with you throughout the tour uh, we're going to enjoy it. it's going to be uh, one and a half to two hours and we're going to enjoy uh, the tour قابل و يعني في مقوله مشهوره راح اذكرها اللي هي السائح لا يترك الا اثره ولا ياخذ الا الصور <applause> മാറുന്ന സൗദിയുടെ ഒരു മനോഹരമായ മുഖമായിരുന്നു അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ അറബിയിലും ഇംഗ്ലീഷിലും അവർ ചെയ്യുന്ന വർക്കിനെ കുറിച്ചും അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധമുള്ള നന്നായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന രണ്ട് യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് അതുപോലെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയത് ഇവർ രണ്ട് പേരായിരുന്നു ഒരു റേഞ്ചറും ഒരു ഗൈഡും ഏതാലും അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഗവൺമെന്റ് വെച്ചാൽ നമുക്ക് എടുത്ത് കൊടുക്കാം അത് ഓപ്പൺ ആയിട്ടുള്ളതാണ് അതുപോലെ ഒരുപാട് സ്ക്രീനുകൾ നമുക്ക് ഇനി അവരുടെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് തന്നെ ഓരോന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനും മറ്റൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ം ഹാളിൽ അതായത് ഈ ഫസ്റ്റ് ഈ ഒരു ഫ്ലോറിൽ അവർ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് റേഞ്ചറ് പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു സംഭവം ഉള്ള ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യരുത് നശിപ്പിക്കുകയോ മറ്റോ ചെയ്യരുത് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു മൊബൈൽ പോലത്തെ സാധനം കിട്ടും അത് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് നമുക്ക് എന്നെ സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കും കാണാം പക്ഷേ അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു ഗൈഡിൻ്റെ കൂടെയുള്ള ഒരു യാത്ര ഇതാണ് ആദ്യം തന്നെ നമ്മുടെ ഒരു സ്റ്റോറിലേക്കാണ് കൊണ്ടുപോകുക അത് ഹൈബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുവനീയറുകളും മറ്റൊക്കെ കിട്ടുന്ന ഒരു കടയിലേക്ക് പലപ്പോഴും സഞ്ചാരികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഇത്തരം സുവനീർ ഷോപ്പുകൾ എല്ലാ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു വെൽക്കം ഹാളിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സോനിയർ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയത് ഹൈബറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് ഒരു പക്ഷേ നമ്മൾ ഹൈബർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് എന്താണോ വരേണ്ടത് അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ അതിനുള്ള ഒരു സൗകര്യമൊക്കെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള ഒരു പോഡിയം പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും നമ്മൾ എന്ത് ചെയ്തു പിന്നീടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഹൈബറിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച കാരകത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അതായത് മെയിൻ ലാൻഡ് മോൾ മോൾ ഭാഗത്ത് മൊത്തം അവിടെ ഒരു ഭൂമിയിലേക്ക് അടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു സിദ്ധ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ധാരാളം കാരകത്തോട്ടങ്ങൾ നടുവിൽ ഇടയ്ക്കുതേ പോലെ പാറക്കെട്ടുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മല അതിൻ്റെ മുകളിൽ കോട്ട ഇതൊക്കെയാണ് ഹൈബർ എന്ന് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഹൈബറിലെ താരക്കെ ഇത്രയും പ്രസിദ്ധമായതെന്നും ഹെസാൻ ഉപയോഗിച്ച് സാബിത് പ്രതികളാൻ ഒക്കെ അതിനെ പുകഴ്ത്തി ഇപ്പോൾ കവിത എഴുതിയതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കാരക്കൻ്റെ ഒരു പ്രത്യേകത എവിടെ അധികം നനക്കേണ്ട അതായത് നമ്മൾ വെള്ളം പുറത്തുനിന്ന് കൊണ്ടു നനക്കേണ്ട ആവശ്യമില്ല ധാരാളം അരുവികൾ ഈ ഒരു കാരകത്തോട്ടത്തിൽ നമ്മൾ വിഷാദ അടിയിലേക്ക് ഇറങ്ങും അപ്പോൾ ഞാൻ തരാം ഇപ്പോൾ ഏതായാലും നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ഹെസ്സൻ ഉബൈ എന്ന് പറയുന്ന ഈ ഒരു കോട്ടയും അതേപോലെ ഹെസ്ൻ നിസാ നിസാർ എന്ന് പറയുന്ന രണ്ട് കോട്ടകളാണ് നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ കഴിയുന്നത് ഈ കാണുന്നതാണ് ഹെസ്സൻ നിസാർ എന്ന് പറയുന്ന ഖൈബർ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ട് കീഴടങ്ങി ുള്ള കോട്ട റസൽ വാഹി സഹലി സ്ലമയും സാഹാബത്തും വരുന്ന സമയത്ത് ഹൈബറിൽ പ്രധാനമായിട്ടും ഹൈബറിലെ ജൂതമാർ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ പോരാട്ടങ്ങൾ മൊത്തം നടന്നിരുന്ന എട്ട് കോട്ടകളിൽ വെച്ചിട്ടായിരുന്നു ഹെസ്ൻ നായിം അതേപോലെ സാഹബിദ് സാഹൂബിനും കലാ ജുബേർ കലാ ജുബൈ ഹെസൻ നിസാർ കമൂ സോത്ത് ഹെസലാലിം എന്നൊക്കെ പറയുന്ന ഏഴ് പ്രധാനപ്പെട്ട ചെറിയ ചെറിയ കോട്ടകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വലിയ കോട്ടകൾ ഈ എട്ടെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാലാകെ കാണാൻ കഴിയുന്ന രണ്ടെണ്ണമാണ് ബാക്കിയുള്ളതൊന്നും ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ കോട്ടകളായിട്ട് കാണിച്ചുതെന്ന് അതിൻ്റെ ചരിത്രം പറയാമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം മനസ്സിലായത് പോസിബിൾ അല്ല കാരണം ആകെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കലാ തൂബയും അതേപോലെ ഹസ്സന നിസാർ എന്ന് പറയുന്ന രണ്ട് കോട്ടകളാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം മറ്റും ഹൈബറിൻ്റെ ഈ ഭൂമിയൊക്കെ കണ്ടിട്ട് തന്നെ അതിൻ്റെ ചരിത്രങ്ങൾ പറയാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് ഇതൊക്കെ കാണാൻ കുറച്ച് നേരം സമയം തന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ കായി കണ്ട് കാഴ്ച കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയിക്കുക നമുക്ക് എന്ത് ചെയ്യാം അടിയിലേക്ക് ഇറങ്ങാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഏതായാലും ഞങ്ങൾ കുറേ നേരം ഇവിടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു ഹൈബറിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ആകാശദൃശ്യം എന്നൊക്കെ പറയാം അത് നമ്മൾ ഒരു ഉയരത്തിലും ഹൈബർ അടിയിലും അപ്പോൾ ഈ കാഴ്ച തന്നെ വളരെ സുന്ദരമാണ് എന്തുകൊണ്ടാണ് ഹൈബറിൽ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോടിപ്പിക്കുന്നില്ല ഏതായാലും ഈ കാണുന്നതാണ് ഹൈബർ ഏതായാലും മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് ആയിരുന്നു നടന്നുകൊണ്ട് ഇറങ്ങുക അല്ലെങ്കിൽ ഈ കാണുന്ന ബാറ്ററിയുടെ വാഹനത്തിൽ ഇതാക്കുക പക്ഷേ നമ്മൾ കൂടെ ഉള്ളവരെല്ലാവരും തൊണ്ണൂറ്റൊന്ന് റിയാർ കൊടുത്തല്ലേ മുതലാക്കുക എന്നുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇറങ്ങാനായിരുന്നു താല്പര്യം ഏതായാലും അവരൊക്കെ വണ്ടി പ്രിഫർ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള ഇല്ല ഒരു കൂട്ടായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക ഐ മീൻ എത്ര പേരാണോ വന്നത് എത്ര പേര് ഞങ്ങൾ ആറുപേരൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അത് അവരുടെ കൂടെ തന്നെ കയറി അപ്പോൾ ഞങ്ങൾ വന്ന വഴിയിൽ കൂടി തന്നെ ഒരു മൺപാതയിൽ കൂടി രണ്ട് ഭാഗത്തും ഹർറകൾ നിറഞ്ഞിട്ടുള്ള അതായത് നമ്മുടെ ലാവ പൊട്ടി ഉണ്ടാകുന്ന കല്ലുകൾക്കാണ് ഹർറകൾ എന്ന് പറയാം ഹൈബർ മദീനെ പോലെ തന്നെ ചുറ്റുപാടും ഹർറകളാൽ ഒരു ഭൂമിയാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കൂടി അവർ ഈ അടുത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വഴിയിൽ കൂടി ഈ ഒരു അവർ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഈ ഒരു അടിയിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് അടിയിലേക്ക് ഇറങ്ങും തോറും ഹൈബറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാരക്കത്തോട്ടങ്ങളും അരുവികളും അതേപോലെ പഴയ കെട്ടിടങ്ങളും മറ്റുമൊക്കെ അങ്ങനെ ദൃശ്യമാകാൻ തുടങ്ങി ഇവിടുത്തെ എൻ്റെ ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഹൈബർ നിങ്ങൾക്ക് കാണുന്ന ഹൈബർ പരിചയപ്പെടുത്തി തരണോ അതല്ല ചരിത്രം പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് മദീനയോട് ഇത്രയും സാമ്യമുള്ള മറ്റൊരു ഭൂമി എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ ഈ ഒരു ഹൈബറാണ് പഴയ ആ ഒരു മതിൽ കെട്ടുകൾ മണ്ണ് കൊണ്ടും മറ്റോ നിർമ്മിച്ചിട്ടുള്ള കാരകത്തോട്ടങ്ങൾ അതേപോലെ ധാരാളം അരുവികൾ ചുരുക്കി പറഞ്ഞ ഒരു എന്താ പറയുക എന്നെപ്പോലത്തെ ഒരാൾ ഒരു വണ്ടർ ലോകത്തെത്തിയമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ എത്തിയതിൻ്റെ ശേഷം ഞാൻ അനുഭവിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്കത് ഫീൽ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല കാരണം പഴയ കാലത്തെ ഹൈബറിനെ കുറിച്ചും ചരിത്രത്തിലും മറ്റേ നമ്മൾ വായിച്ചിട്ടുള്ള അതേ ഹൈബർ നമ്മളെ കൺമുമ്പിൽ ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു ഒരു ഒരു സുഖമുണ്ട് ആ ഒരു പഴയ കെട്ടുകളും ആ ഒരു ഈത്തപ്പന ഓലകളാൽ മേൽക്കൂരയുള്ള വീടുകളും കാരക്കത്തോട്ടങ്ങളും ചെറിയ അരുവികളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാതെ കാഴ്ച അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഒരു കാലത്ത് ഹൈബറിലെ പഴയ ഏരിയ ആയിരുന്നു അപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അങ്ങാടികൾ പള്ളികൾ മദ്രസകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് ഇങ്ങനെ പോകുന്ന വഴിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് പക്ഷേ അത് അറബിയിലായതുകൊണ്ടും എത്രത്തോളം നമുക്ക് സാധാരണ വീഡിയോ കാണുന്നവർക്ക് ഇത്ര യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വോയിസ് കട്ട് ചെയ്തത് എന്തായാലും ഇടയ്ക്ക് ഇതേപോലെ അരുവികളെ കാണുമ്പോൾ ഇതാണ് നോക്കൂ അരുവികൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാഴ്ചകളുമായിട്ട് അദ്ദേഹം ഞങ്ങൾ ആ ഒരു വാഹനത്തിൽ ഏറ്റിയിട്ട് ഹൈബറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭാഗത്തേക്ക് അതായത് കാർകത്തോട്ടങ്ങളും മറ്റൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് ഇറക്കിയിട്ടാണുള്ളത് നടന്നു നമുക്കിത് എക്സ്പ്ലോയ് എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കൂടെ വന്നവർക്ക് വണ്ടിയിലായിരുന്നു ആഗ്രഹം അതുകൊണ്ട് തന്നെ വണ്ടിയിലാണ് ഈ തുടക്ക കുറച്ച് ഭാഗം അതായത് അവിടെ ഇറങ്ങുന്നതും ഈ ഒരു ഭൂമിയിൽ കൂടെ പോകുന്നതൊക്കെ വാഹനത്തിലാണ് ഈ കാണുന്നതൊക്കെ ഹൈബറിലെ ഒരു കാലത്തെ പ്രസിദ്ധമായ അങ്ങാടിയുടെ കടകളും മറ്റൊക്കെ ആയിരുന്നു ഈ ഒരു വഴി നമുക്കറിയാവുന്ന പോലെ റൊട്ടി റൊട്ടിക്കടകളും മറ്റൊക്കെ ആയിരുന്നു എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നത് കണ്ടോ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ മാഷാള്ള മനോഹരം അതുപോലെ തന്നെ ഈ ഒരു കല്ലുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കല്ലുകളാണ് അതായത് ലാവ ഒരു കിട്ടുണ്ടായിട്ടുള്ള ആ കല്ല് മദീനയിലെ പഴയ പഴയകാലത്തെ നിർമ്മാണത്തിൻ്റെ അതേ രൂപം ഒരു പഴയ കാലം മദീന കാണണമെന്ന് ആരെയും ആഗ്രഹിക്കുന്ന നേരെ ഹൈബറിലെ കൂട്ടുകൊള്ളി എന്ന് തന്നെ പറയാൻ കഴിയും ഏതായാലും അദ്ദേഹം ഒരു വാഹനം കൊണ്ടുവന്നിട്ട് ഹൈബറിൻ്റെ അടിയിൽ ഒരു സ്ഥലത്തിറങ്ങി അദ്ദേഹം മറ്റൊരു ലേഡി അവരും ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥയാണ് അവരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോകണം അദ്ദേഹം പറഞ്ഞു ഇതുവരെയാണ് എൻ്റെ ഗൈഡൻസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ നേരത്തെ കാണിച്ച ആ ഒരു ലേഡിയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു ആദ്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ ഒരു ഹൈബർ ിലെ കൃഷി രീതിയെക്കുറിച്ചൊക്കെയാണ് അവർ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ് അരുവികൾ ചാലുകളാക്കിയത് അതായത് നമ്മളെ ഭാഗത്താക്കി കേൾക്കും ചെറിയ വരും കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷി രീതികളും മറ്റുമൊക്കെ പഠിച്ചു വന്നത് പക്ഷേ അറബികളെ സംബന്ധിച്ചും വിദേശികളെ സംബന്ധിച്ചൊക്കെ കാരണം എങ്ങനെയാണ് ഒരു വെള്ളം കൂട്ടി ആദ്യം ഒരു ഒരു ഹൗത് പോലെ ഉണ്ടാക്കുക പിന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് ഓരോ കൃഷിഭൂമിയിലേക്ക് വെള്ളം തിരിച്ചുവിടുക അതിനുപയോഗിച്ചിരുന്ന എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു തോടും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ അതുപോലുള്ള ഒരു എക്സ്പ്ലെയിൻ അതായാലും അവർ അത്തരം കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലേഷനേഷനൊക്കെ ിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇനി നടന്നോളി നമ്മളെന്ത് ചെയ്യുക കോട്ടകൾ കാണാൻ പോവുക കൂട്ടത്തിൽ കാഴ്ചകളും കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഇനി നമ്മൾ നടക്കുന്നത് ഇനി ഞാൻ കുറച്ച് മുമ്പിലേക്ക് നടക്കുകയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ വഴിക്കൂടെയാണ് അവർ അവിടെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക കാര്യങ്ങൾ കാരണം ഇനി നമുക്ക് കുറച്ച് ചരിത്രം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ അവരുടെ വഴിക്കൂടെ നമുക്കെന്ത് ചെയ്യുക ഒറ്റയ്ക്ക് നടക്കാം അപ്പോൾ ഹൈബർ യുദ്ധം എന്ന് പറയുന്നത് ഹിജ്ര ഏഴാം വർഷത്തിൽ റസൂർദായൽ എത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു മഹറം മാസത്തിലാണ് ഹൈബർ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഹുദബിയ സന്ധി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പറ റസുൽ വാഹി സ്വലിനെ സ്വപ്നം കാണുകയും അങ്ങനെ മക്കയിലേക്ക് പോവുകയും ഹിജൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് റസുൽ വാഹി സുലാസ്ലിനെ തടയുകയും അങ്ങനെ സമർദ്ദനുപാതി ആ ഒരു വീഡിയോ പക്ഷെ രണ്ട് ലക്ഷത്തിന് മുകളിലൊരു വ്യൂഴ്സ് ആയിട്ടുണ്ടോ യൂട്യൂബിൽ അതും അര മണിക്കൂറിലധികമുള്ള വീഡിയോ ആണ് ഒരുപാട് പേര് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഹുജൈബിയ സന്ധി എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ഏതായാലും ആ ഒരു സന്ധിക്ക് ശേഷം കുറേശികളുമായി പത്ത് വർഷത്തോളം ഇനി യുദ്ധങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു കരാർ അതിലുണ്ടായിരുന്നു അതോടുകൂടിയാണ് റസോൾ അള്ളാഹി സല്ലാഹു വസ്ലമക്ക് മദീനയുടെ ഏറ്റവും വലിയ പ്രയാസമായിരുന്നു കുറേശികളിൽ നിന്നുള്ള ഒരു സംരക്ഷണം ഉറപ്പായി കാരണം അവരുമായിട്ട് ഇനി പത്ത് വർഷം അവരുടെ യുദ്ധമൊന്നുമില്ല അപ്പോൾ റസോൾ അള്ളാഹി സലാഹാൽ സലമ വലിയൊരു ശത്രു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി രണ്ടാമത് റസ് മദീനക്കും റസൂൾ വാഹി സലു വലുമക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഹൈബറിലെ ജൂതന്മാരാണ് മദീനയ്ക്ക് തൊട്ടടുത്തിട്ടിരുന്നത് നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ജൂതന്മാരാണ് അപ്പോൾ ഇനി ഇവരൊരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ ഒരു സാ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഇവരുടെ ശല്യം കൂടിക്കൂടി വരികയും ചെയ്തതിൻ്റെ പേരിലാണ് റസൂൽ അള്ളഹി സ്വലം ഹിജറ ഏഴാം വർഷം ആ ഒരു ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്തവർക്ക് മാത്രമായിട്ട് അതായത് ആയിരത്തി നാനൂറ് സഹാബത്തിനേയും കൂട്ടിയിട്ട് ഹൈബറിലേക്ക് പോരുന്നത് കാരണം റസൂൽ അള്ളാഹി സ്വല്ലം അദീനയുള്ള എല്ലാവരെയും വിളിച്ചിരുന്നു ആ ഒരു എമറക്കായിട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ആയിരത്തി നാന്നൂറ് പേര് മാത്രമാണ് റസൂൽ അള്ളഹിള്ള വസ്ലിൻ്റെ കൂടെ ആ ഒരു എമ്രക്കായിട്ട് പോരുകയും ഹുദൈബിയിൽ തടയപ്പെടുകയും പിന്നെ ഉസ്മാൻ അഹ്മാൻ റദ് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ മരണം വരെ അതായത് തിരിച്ചോടുള്ള റസൂലേ എന്ന് പറയും റസോൾ അള്ളഹി സ്വലമന്റെ കൂടിയിൽ കൈയടിച്ചിട്ട് ബയ്യാത്ത് ചെയ്യുകയും ചെയ്തത് ഈ ആയിരത്തി നാനൂറ് പേര് മാത്രമാണ് അപ്പോൾ പലർക്കും അന്ന് റസുൽ വാഹി സ്ലാസ്ലമ ഖറേശികളുമായിട്ടുണ്ടാക്കിയ കരാർ തീരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അമ്മ റസ്ബൻ അന്ന് പ്രതികരിച്ചതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും ആ ആയിരത്തി നാന്നൂറ് പേര് വല്ലാത്ത സങ്കടത്തിൽ മക്കയുടെ വരെ എത്തിയിട്ട് മക്കയിലേക്ക് കയറാൻ കഴിയാതെ തിരിച്ചു പോരുന്ന സമയത്താണ് അള്ളാഹു സുബത്തല സൂഹത്തിൽ ഫത്തെഹ് റസൂള്ളി സ്വല്ലാസ്ലേക്ക് ഇറങ്ങുന്നത് അതായത് വിജയം ഫെഹൽ എന്നുള്ള ഒരു സൂറത്ത് സൂഹത്തിറങ്ങുന്നത് അപ്പോൾ അതിൽ അള്ളാഹു സുബാഹത്തല ഈ ആയിരത്തി നാന്നൂറ് പേർക്ക് അതായത് റസൂൾ അള്ളാഹുഹിസ്ലിൻ്റെ മരണം വരെ ഞങ്ങൾ റസുദ്ധാനെ അതായത് വിട്ടോടുകയില്ല എന്ന് ഭയ്യത്ത് ചെയ്ത ആയിരത്തി നാനൂറ് പേർക്ക് അബ്ബാസ്മഹേത്തിൽ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു വായക്കും ഒക്കെ സീറത്തൻ ഹുനുനഹ ഫൽഖു ഹാദീയു ക ഫൈ എന്ന സാങ്ക് വലിത്ത കുത്തൽ മുമിനീന വൈദ്യും സുറാത്ത് മുസ്തീം എന്നുള്ളൊരു ആയത്തുണ്ടതിൽ ഇരുപതാമത്തെ ആയത് കൊണ്ട് ഓർമ്മശേരിയാണെങ്കിൽ അപ്പം അതിൽ അബ്ബാസ്മയത്തിൽ ആയിരത്തി നാനൂറ് പേർക്കും ഹൈബിയ സന്ധ്യയിൽ പങ്കെടുത്ത ആയിരത്തി നാനൂറ് പേർക്കും ഒരു പ്രത്യേക മകാനിം ഒരു എന്താ അനീമത്ത് പ്രത്യേകം ഓഫർ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു അനീമത്തായിരുന്നു ഇത്രയും ഈ ഹൈബർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈബർ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് പല മുനാഫിക്കങ്ങളായിട്ടുള്ള പലരും ഒക്കെ കാരണം ഈ ഒരു ഹൈബർ കീഴടക്ക അത്രയും ഖനീമത്ത് കാരണം അന്നേ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും ധനികമായിട്ടുള്ള ഒരു നഗരമായിരുന്നു ഈ ഒരു ഹൈബർ എന്ന് പറയുന്നത് അപ്പോൾ പലരും ആ ഒരു കനീമത്ത് കണ്ടിട്ട് റസൂൾ അള്ളാഹി സുൽഹാസിന്റെ കൂടെ പോരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ റസൂഹി സുൽഹാസം എന്തൊരു മദീനയിലെ ഒരു വിളംബരം പ്രഖ്യാപിച്ചു ഇല്ലാ ജിഹാദ് ഫല അതായത് ആരെങ്കിലും ഹൈബർ യുദ്ധത്തിലേക്ക് ഞങ്ങൾ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുദ്ധം മാത്രം അതായത് യുദ്ധം മാത്രം ആഗ്രഹിക്കുക അതിൽ ഷഹീദായാൽ കിട്ടുന്ന കൂലി മാത്രം ആഗ്രഹിച്ചു വരിക ഖനീമത്ത് ആർക്കും ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് എന്ത് ചെയ്യുക പോരാൻ ആഗ്രഹിക്കുക ഖനീമത്ത് കണ്ടാലും പോരണ്ട നേരത്തെ ഷഹാദത്ത് ആഗ്രഹിച്ചിട്ട് പോരുന്നവർക്ക് പോരാം അനീമത്ത് വെറും ഈ ആയിരത്തി നാനൂറ് പേർക്ക് മാത്രമായിരിക്കും എന്ന് റസൂദിനുമ്പോൾ പ്രത്യേകം വിളംബരം ചെയ്തിട്ടുണ്ട് മദീനയിൽ ചില രൂപായത് അനുസരിച്ച് ഒരു നാനൂറ് പേരും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ് പേരായിരുന്നു ഇത്ര ഹൈബറിലേക്ക് ലേക്ക് പോകുന്നത് കാരണം യുദ്ധം ചെയ്യാം എന്നുള്ള വനിമത്തൊന്നും വേണ്ട റസ് കൂടെ യുദ്ധം ചെയ്യാമെന്നുള്ള ആഗ്രഹിക്കുന്ന മോമിനികളായിട്ടുള്ള നാനൂറ് പേര് എക്സ്ട്രാ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ഏതായാലും ആയിരത്തി നാനൂറും കൂടെ വന്നവരും ആയിട്ടാണ് റസൂള്ള ഹിസ് ഈ ഒരു ഹൈബറിലേക്ക് ഹൈബർ ലേക്ക് പോകുന്നിരുന്നത് റസ്സുല്ലാ ഒരു ഹസ്ലമന്റെ ആദ്യത്തനുസരിച്ച് മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മദീന ആരെങ്കിലും ഏൽപ്പിക്കും മദീനയിലെ നിയമാമം നിൽക്കാനും മദീനയുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ നുമൈ ലൈസി അബ്ദുൾ റഹുല്ലാ വനുവിനായിരുന്നു ഇത്ര ഹൈബർ ഇദ്ധത്തിന് സമയത്ത് റസൂൾ അള്ളഹിസ് വസം മദീനെ ഏൽപ്പിച്ചിരുന്നു അതല്ല സിബാബിൻ റഫ് സിബായ് റഫാരി റദിള്ള വണ്ണു ആണ് എന്ന് ചില റിപ്പോർട്ടിൽ കാണാം ഏതായാലും രണ്ടിലൊരാളെ മദീനെ ഏൽപ്പിച്ചു കൊണ്ട് റസുലഹിള്ള്സ്ലമ ഹൈബറിലേക്ക് പുറപ്പെട്ടു ഹൈബറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇത്ര കാലം ഹൈബർ വീഡിയോ ചെയ്യാതിരുന്നത് കാരണം കുറേ മുമ്പ് എടുത്ത് വീഡിയോ ആണ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ചരിത്രം പറയേണ്ടത് എന്നൊരു ഐഡിയില്ല അത് അത്രയും വിശാലമായൊരു ചരിത്രമാണ് ഹൈബറിൻ്റെ പുറപ്പെട്ട ഇതിൽ തിരിച്ചതി എത്തുന്നത് വരെ ചരിത്രങ്ങൾ ചരിത്രങ്ങൾ ഒരുപാട് ഇൻസിഡൻറ്റുകളാണ് ഏതായാലും അതിലെ കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് മോക്കഫുകൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു യുദ്ധം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം ഖൈബർ യുദ്ധം അതൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒരു സംഭവമാണ് മഹാനായ സലമത്ത് ബുൻ അക്വായ റതിയല്ലാ വന്നഹുൽ എന്ന് ഭുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദി സുദീർഘമായ ഒരു ഹദീസാണ് മഹാനായ ആമിർബിൻ അക്വർ റദ് വനുവിനെ കുറിച്ച് ആമിർബിൻ അക്വർ റുദ് അള്ളഹു സല ഈ സലമുദ്ബിൻ അക്വായർ റബി അള്ളഹ്നുണ്ടിൻ്റെ അളാപ്പിയാണ് അപ്പോൾ അവരിങ്ങനെ മദീനയിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ഇടയ്ക്ക് ആ ഒരു യാത്ര നമുക്കറിയാം യുദ്ധത്തിനാണ് എങ്കിലും പതുക്കൊന്ന് സ്ലോ ആയ സമയത്ത് കൂടുതലുള്ള സഹാബത്തൊക്കെ മഹാനായ ആമീർബിൻ അക്വാർ റദ്ദിള്ളാ വനുവിനോട് പറഞ്ഞു ആമിർബിൻ അക്വാര് റുദ് അള്ളഹുനോട് പ്രത്യേകത വെച്ചാൽ അദ്ദേഹം ഭയങ്കര വില്ലാളി വീരനായിട്ടുള്ള നല്ല യോദ്ധാവായിട്ടുള്ള നല്ല ശാരീരികമായിട്ടുള്ള നല്ല ആഫിയത്തുള്ള ഒരു സഹാബിയാണ് അതുപോലെ കൂട്ടത്തിൽ കവിയുമാണ് പ്രത്യേകിച്ചും യുദ്ധ കവി കവിതകളൊക്കെ ചെല്ലാം ഭയങ്കര ആവശ്യമുള്ള അതായത് മറ്റുള്ളവർക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കവിതകളൊക്കെ ചെല്ലാം ഭയങ്കര ഇതിലുള്ള ആളാണ് മഹാനായ ആമിർ മൊഹാനായ ആമിർബിനൊക്കെ അയരുദേവാണ് അപ്പോൾ സാഹേബത്തിനും ഇക്കാര്യം അറിയാം അപ്പോൾ അവരെന്ത് ചെയ്തു ആമിറദേവനോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും നല്ലൊരു കവിതകളൊക്കെ ചെല്ലും നമുക്ക് ഒരു ഇതിങ്ങോട്ട് വരട്ടെ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് പോണം എന്നുള്ള രീതിയിൽ അത് അതുപോലെ തന്നെ നമ്മുടെ ചരിത്രം പറഞ്ഞു വന്നപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഹിസ്ൻ നിസാർ എന്ന് പറയുന്ന കോട്ടട്ടോ കോട്ടയുടെ അകത്തേക്ക് നമുക്ക് കയറാനോ കയറാനോ എന്നുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇപ്പോഴും അതിൻ്റെ വർക്കുകളൊന്നും നടന്നു കഴിഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞത് എനിക്ക് കേറ്റോ ഏറ്റവും ആലം എന്തായാലും ഇതാണ് റസൂൽ വാഹീസ് എട്ട് കോട്ടകൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അതായത് ഈ ഒരു ഹൈബറിൽ ആ എട്ട് കോട്ടകളുടെ ഏറ്റവും അവസാനമായിട്ട് കീഴടങ്ങിയിട്ടുള്ള ഹിസ്നൻ നിസാർ എന്ന് പറയുന്ന കോട്ടയാണ് ഈ കാണുന്നത് നമ്മൾ അടിയിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് ഇത് കാണുക ഒരു നിലക്കും ഈ ഒരു കോട്ടയിൽ കയറാനോ മറ്റോ ഒന്നും ഒരു കാരണം നമ്മളൊരാൾ കയറി അവിടുന്നൊരു അന്നത്തെ കാലത്തൊക്കെ ഒരു വല്ല് ഒരു അമ്പ ചെയ്താലും നമ്മൾ അപ്പം തന്നെ മരിച്ചു അല്ലെങ്കിൽ കല്ലെടുത്തിട്ടാലും അപ്പോൾ അതുകൊണ്ടാണ് ജൂതന്മാർ കരുതിയത് എന്തായത് ഞങ്ങൾ ഒരിക്കലും കീഴടക്കാൻ കഴിയില്ല കാരണം ഇത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്തരം കോട്ടയിലിരുന്നുകൊണ്ടാണ് എന്ത് ചെയ്ത് റസൂൽ അള്ളഹി സ്വബത്തിനെയും ആ ഒരു ജൂതന്മാർ നേരിട്ടത് അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു എട്ട് കോട്ടകളിലെ ഏറ്റവും വലിയ കോട്ടയും അതേപോലെ ജൂതന്മാർ സ്ത്രീകളെയും കുട്ടികൾ കാരണം ഇതൊരിക്കലും കീഴടക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഈ ഒരു കോട്ടയിലായിരുന്നു നിർത്തി നിർത്തിയിരുന്നത് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അനിയമത്തിൽ ലഭിച്ചതും ഈ ഒരു കോട്ട കാരണം അവരുടെ എല്ലാ സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു കോട്ടയിലായിരുന്നു ഹസ്ന നിസാർ എന്നാണ് അറിയപ്പെടുക അതേപോലെ നമ്മുടെ മഹതുൽ മോഹിനിയിൽപ്പെട്ട സഫിയ റദിയുള്ള വാൻഹ അവരൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു കോട്ടയിലാണ് ഇവിടുന്ന് ആണ് അവർ ആ ദേഹിയത്തിൽ കൽബി റദ്ദിഅള്ളഹാ വാൻഹുൻ്റെ അതിൽ വരുന്നത് പിന്നെ റസൂൽ അള്ളഹി സുഹാ സിമ അവടുക്കുന്നത് കല്യാണോ കഴിക്കുന്നതൊക്കെ അപ്പോൾ ഈ ഒരു കോട്ട എന്ന് പറയുന്നത് നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചുറ്റുവട്ടം ഒന്ന് കാരകത്തോട്ടങ്ങളാണ് നടുവില് വലിയൊരു പാറകെട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ട ഒരു നിലക്കും കീഴടക്കാനൊരു വഴിയോ കാര്യങ്ങളോ അതിൽ അവർക്കല്ലാതെ മറ്റു പുറത്തുനിന്ന് വരുന്നവർക്കൊരിക്കലും കീഴടക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു കോട്ടയാണ് ഇപ്പോൾ ഞാൻ തന്നെ ഏറ്റവും അടിയിൽ നിന്ന് ജൂം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും കിട്ടുന്നത് അപ്പോൾ ഇത്ര അടിയിൽ നിന്ന് ഇത് കയറണമെന്നുണ്ടെങ്കിൽ എന്തൊരു പ്രയാസമാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മളിവിടെ വന്ന് കണ്ടാലേ ഇതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാ ചരിത്രത്തിലേക്ക് തിരിച്ച് വരാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹരീതിൽ അങ്ങനെ സഹായത്തിനെ ആമിരബൻ ഖാർദിനോട് പറഞ്ഞങ്ങൾ എന്തെങ്കിലും ഒരു ബെയ്ത്ത് പാടി നമുക്ക് ആവേശം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആമൃതയുള്ള ബെയ്ത്തുപാടും

സഹാബത്തിങ്ങനെ ഈ ഒരു ഇങ്ങനെ കേൾക്ക് ചെല്ലുന്ന കണ്ടപ്പം റസൂള്ള വാഹി സ്വലാല്യൊരു ഇത് കേട്ടു ഈയൊരു ബെയ്ത്തൊക്കെ കേട്ടപ്പം റസൂള്ളി അവിടെ നിന്ന് വിളിച്ചു വെച്ചു മനഹാദസായ കാരണം ആ ചെല്ലുന്ന ആൾ അപ്പോൾ സാഹാബത്തു ആമിറുബിനും അക്കുവാണ് റസൂല് അപ്പോൾ അത് ആമിബിൻ അക്ബാർ അറുതി ഇല്ലാൻ ആണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹിസ് ഹസ്സിൻ പറഞ്ഞു റഹമുല്ലാ അള്ളാസ്മ എന്തെങ്കിലും ചെയ്യട്ടെ ആമിറുബിനു അക്ബർ അറബി അള്ളാനും റഹ്മ ചെയ്യട്ടെ അപ്പോൾ സഹാബത്ത് പറഞ്ഞു വജബത്തിലെ ഹുയാൻ നബി അള്ള അള്ളഹുവിൻ്റെ റസൂല് അവർക്ക് ഉറപ്പായല്ലോ അതായത് റസൂൽ അള്ളഹിസ് അവർക്ക് വേണ്ടി ദയ ചെയ്ത് അള്ളാഹു റഹ്മെ റഹ്മ ചെയ്യട്ടെ അതുപോലെ തന്നെ റസൂള്ളി സുദാസിനും ആരെങ്കിലും ഒരു യുദ്ധത്തിന് മുമ്പൊക്കെ ആർക്കെങ്കിലും വേണ്ടി ദ്വായ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സഹാബത്തൊക്കെ ഉറപ്പിക്കുമായിരുന്നു ആ ഒരു കൂടി എന്ത് ചെയ്യും അവർ ഷഹീദാകും കാരണം റസോ ഉള്ള ദ്വായ ഉടൻ തന്നെ ഉത്തരവുള്ള ദ്വയാണ് അപ്പോൾ റസോൾ ഉള്ളിന് ആർക്കെങ്കിലും യുദ്ധത്തിന് മുമ്പ് ദ്വായ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഷഹീദാവും അപ്പോൾ സാഹാബത്തൊക്കെ മനസ്സിലായത് ആമിബ് അക്വാനും ചിലപ്പം ഈ ഒരു യു യുദ്ധത്തോടു കൂടി ഷഹീദാവും അതുപോലെ തന്നെ മഹാനായ ആമിർ ആമിബ് അക്വനും സാഹാബത്തൊക്കെ ഹൈബറിലെത്തുകയും അങ്ങനെ ഹൈബർ കോട്ടകളും മറ്റൊക്കെ ഉപരോധിച്ചു ആ ഒരു ഹദീഫിന് തന്നെ ബാക്കി കാണാം അങ്ങനെ ഉപരോധിച്ചു കുറേ ദിവസങ്ങളോളം ഉപരോധിച്ചു ആ ഒരു സമയം സമയത്താണ് ഒരു ദിവസം റസോൾ അള്ളാഹി ഇസ്ലാസ് മെ നോക്കുമ്പോൾ സഹാബത്ത് ഇങ്ങനെ തീ കത്തിക്കുന്നുണ്ട് അതായത് എന്തോ കുക്ക് ചെയ്യുന്ന എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്ന മാതിരി തീ കത്തിക്കുന്നുണ്ട് അപ്പോൾ റസോൾ ഇസ്ലമ ചോദിച്ചു അലൈ ഈഷയും എന്തിനാണ് എന്താണ് എന്താണോ ഉണ്ടാക്കുന്നത് എന്താണ് നിങ്ങൾ ആ തീ കത്തിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സഹാബത്ത് പറഞ്ഞു ലഹം ഇറച്ചിയാണ് റസൂല് അപ്പോൾ റസൂള്ള അലൈ ലഹം അതായത് റസോള്ളക്കാരെ അവരെ കയ്യില് ലഹമില്ല ഒന്നുമില്ല കാരണം വെറും കൈയോടെയാണ് മതിയിൽ നിന്ന് പോകുന്നതും അവരുടെ കയ്യിൽ അങ്ങനെ ഭക്ഷണമുണ്ടാക്കാൻ മാത്രമുള്ള ഇറച്ചോ കാര്യങ്ങളൊന്നുമില്ല അത് നമ്മൾ മറ്റൊരു ഏരിയയ്ക്ക് പോവാട്ടോ അപ്പോൾ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും അപ്പോൾ റസോള്ളി സ്ലാ ലൈ ലഹം എന്ത് ലഹ്മാണു എന്ത് ഇറച്ചിയാണ് നിങ്ങളുടെ എടുത്തിട്ടുള്ളത് അപ്പോൾ സഹാബത്ത് പറഞ്ഞു ലഹ് ലഹമുറൽ മുൻസി അതായത് കഴുതൻ്റെ ഇറച്ചിയാണ് കഴുതനെ അവർ മറ്റൊന്ന് കിട്ടാനായിട്ട് കഴുതനെ അർത്തതായിരുന്നു ആ ഒരു സമയത്താണ് റസൂള്ളി സലു അലുഖലസ്ലം കഴുതനെ തിന്നൽ നിരോധിക്കുകയും അങ്ങനെ അവരോട് പറഞ്ഞു ഹരി കുഹാവ് അക്സർ അതായത് അത് കത്തിക്കച്ചുകളയാനും ആ പാത്രം തന്നെ തല്ലിപ്പൊള്ളിക്കാനും പറഞ്ഞു അതായത് ആ പാത്രം തന്നെ നശിപ്പിക്കാനും പറഞ്ഞു റസോൾ സല്ലുഹ് അലി വല്ലമ അങ്ങനെ ഈ ഒരു ഹൈബർ യുദ്ധത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ പെട്ടൊന്നാണ് നമ്മുടെ കഴുതനെ കഴിക്കുക ിൽ നിരോധിച്ചത് ഈ കാണുന്ന ഭൂമിയിൽ ഈ കാണുന്ന ഹൈബറിൽ വെച്ചിട്ടാണ് യുദ്ധത്തിന്റെ സമയത്താണ് ഏതായാലും റസോൾ ഹൈസ് ഹാസും അവരോട് ആ ഒരു പാത്രം പൊട്ടിച്ച് കളയാൻ പറഞ്ഞ സമയത്ത് ചില സഹാബത്ത് എന്ന് ചോദിച്ചാൽ റസൂലുള്ള അതായത് ഇറച്ചി ഒഴിവാക്കിയാൽ പോരെ ആ ഒരു പാത്രം പൊട്ടിക്കണം നിർബന്ധമുണ്ട് അല്ലെങ്കിൽ പാത്രം നശിപ്പിക്കണം നിർബന്ധമുണ്ടോ അപ്പോൾ റസോള്ളഹിസ് ഉള്ള ഹാസും അവതാക്കുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് നിങ്ങൾ പത്രത്ത് വെച്ചോളി കഴിയാമതി ഇറച്ചെന്ന് ചെയ്യരുത് കഴിക്കരുത് എന്ന് പറയുകയും അങ്ങനെ ഇസ്ലാമിൽ കഴുതനെ കഴിക്കുന്നത് നിരോധിച്ചത് ഈ ഒരു ഹൈബറിൽ വെച്ചിട്ടാണ് ഏതായാലും ആ ഒരു ഹദീസിന്റെ ഒറ്റ ഹദീസാട്ടോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ കഴുതന ഇതാക്കുന്നതും അപ്പം ആമിർബിൻ അക്വാർ റുദ്ദ ആദ്യം ബെയ്ത്ത് പാടിയതൊക്കെ ഒറ്റ ബുഖാരിയിൽ ഒറ്റ ദീർഘമായ ഒരു ഹദീസാണ് അപ്പോൾ അതിൻ്റെ തന്നെ അവസാനത്തിൽ മഹാനായ ആമിർബിൻ അക്വർ റദ്ദോ ആൻ്റെ ചരിത്രം വീണ്ടും പറയുന്നുണ്ട് അതായത് ഇതേപോലെ ഹൈബറിൽ ശക്തമായ ഉപരോധ സമയത്ത് ഹൈബറിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവ് ഒരു ആചാനുഭാവു ആയിട്ടുള്ള ഒരു യോദ്ധാവുമായിരുന്നു മർഹബൽ യഹൂദി എന്ന് പറയുന്ന ഒരാൾ അന്നത്തെ ജൂതന്മാരിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ അപ്പോൾ സ്വഭാവമായിട്ടും അന്നത്തെ ഒരു യുദ്ധതന്ത്രം പോലെയാണ് ആദ്യം നമ്മളൊരു യുദ്ധം വരുന്നതിന് മുമ്പ് ആദ്യം അവരുടെ കൂട്ടത്തിൽ ശക്തനായ ഒരാൾ മുമ്പോട്ട് വരും അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ശക്തനായ ഒരാൾ അങ്ങോട്ട് അയക്കണം എന്നിട്ട് അവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ആരാണോ തോൽക്കുന്നത് അപ്പം തന്നെ മാനസികമായിട്ടൊരു മുൻതൂക്കം ആ ടീമിന് കിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മൾ ബദറും മുഹദിലൊക്കെ കേട്ടുള്ള ചരിത്രമാണ് ഇപ്പോൾ ഏതായാലും ഈ മഹാബ് യഹൂദി എന്ന് പറയുന്ന ആളും മുമ്പോട്ട് വരികയും അയാളൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കഥ അലിത്തുഖബർ അന്നി മർഹബു അതായത് ഹൈബറിലെ റോമൻ തരികൾക്കും അറിയാം ഞാൻ മറഹബ് ആണ് ഷാകിസ്ല ഹൈബത്തോ മുറബ് ശക്തമായ ആയുധമുള്ള ബത്തോ മുജു എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ഞാൻ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ഒരു വീരനാണ് എന്നൊക്കെ പാട്ട് പാടിയിട്ടാണ് അയാൾ മുമ്പോട്ട് വരുന്നത് അന്നത്തെ ഒരു രീതി അങ്ങനെയായിരുന്നു അറബികൾക്കിടയിൽ ഒരു രീതിയായിരുന്നു അപ്പോൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു മഹാനായ ആമിർ ബിൻ അക്വയർ റദ് ഉള്ളഹനും നേരെ അത് അലിം ദുഖൈബറു എന്നെ ആമിറു അതായത് ഖൈബറിലെ ഞാനും എന്നെയും അറിയും ഞാൻ ആമിറാണ് എന്ന് പറഞ്ഞിട്ട് ആമിർ ബിൻ അക്വയർ റദ് ഉള്ളാഹനും അയാളെ നേരിടാൻ വേണ്ടി മുമ്പോട്ട് ഇറങ്ങുകയും അവരെ ആ ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് ആമിർബിൻ അക്വാര് അതി അള്ളഹുവിൻ്റെ വാൾ കുറച്ച് നിങ്ങളും കുറവായിരുന്നു അപ്പം അവരെ വെട്ടുന്ന ഈ മർഹാബിനെ വെട്ടിയ സമയത്ത് അവൻ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ എത്താതിരിക്കുകയോ ചെയ്തിട്ട് ആ ഒരു വാളിനെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു ആമിർബിനോ ഖാർ റതിഹുനെ കൊണ്ടിട്ട് ആമിറുബിൻ അക്വർ റതി അള്ളാഹുനോട് വീണു എന്നാണ് പിന്നെ എന്ത് ചെയ്തു ആ ഒരു സാഹബത്തെല്ലാം കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം അവ ഷഹീദാവുകയും ചെയ്തു പിന്നീട് സലമത്ത് അക്വയർ റബി ഇള്ളഹു എന്ന് ഞാൻ അങ്ങനെ ഹൈബറിൽ ഇങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് റസുലഹ് ഇസലിനെ കണ്ടു അവനോട് ചുമലക് എന്ത് പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു ഫിദാ കബി ഉമ്മിയ റസോൾ എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് തെണ്ണം ജാമു അൻ ആമി അൻ ഹബിത്ത് അമലു അതായത് ആമിറാവനോ അല്ലെങ്കിൽ എൻ്റെ എളാപ്പ ആമിർ എന്നവർ അവർ മർഹാബിനെ നേരിടാൻ പോവുകയും സ്വന്തം വാളുകൊണ്ട് തന്നെ ചെയ്താവുകയും ചെയ്തിട്ട് അപ്പോൾ അവർ അവരുടെ അമലുകളൊക്കെ ബാത്തിലായി അത് ഒരു ആത്മഹത്യയല്ലേ അപ്പം അവരുടെ എല്ലാ അമലുകളും ബാത്തിലായി എന്നൊക്കെ ചിലവർ പറഞ്ഞു നടക്കുന്നുണ്ട് എൻ്റെ എളാപ്പ നരകത്തിലാവോ എന്ന് ഞാൻ പേടിച്ചിട്ടാണ് ആ സങ്കടത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ റസൂൾഖേ മക്കൾ ആരാണോ അങ്ങനെ പറഞ്ഞത് അവർ കളവാണ് പറയുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞത് ശരിയല്ല ഇന്നലോ അഹുല അജറേൻ അതായത് ആമിർ ആമിർബുൻ അക്വാർ അലി ഉള്ളാനു രണ്ട് അജറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ റസ്ലുഹി എൻ ദീതിന് അവരെ പുകഴ്ത്തി പറയുന്നുണ്ട് കല്ല അറബിയുൻ മഷാബി ഹി അതായത് അറബികളിൽ തന്നെ ആമിർ ആമിർബുൻ അക്വായർ അലുഹാനെ പോലുള്ള കുറച്ച് പേരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനിക്കുകയും അവർ ഷഹീദായതാണ് സ്വന്തം വാളുകൊണ്ടാണെങ്കിൽ പോലും ഷഹീദായതാണ് എന്ന് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രം ബുഹാരിയിലൊക്കെ കാണാം അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു കാർഗത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഹെസ്നൻ നിസാർ എന്ന് പറയുന്ന ആ ഒരു കോട്ട കാണിക്കാനാണ് ആദ്യം കൊണ്ടുവരുന്നത് അതിൻ്റെ ശേഷം അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് വന്നിട്ട് ഇവിടെയും ഒരുപാട് ചരിത്രങ്ങൾ പറയാണ്ട് ഈ കാണുന്ന അരുവിക്ക് ഒരു പ്രത്യേക ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഹൈബ്രയുദ്ധത്തിൻ്റെ ബാക്കി ചരിത്രങ്ങൾ മഹനായ അലിറദുള്ള വനുവിൻ്റെയും ഒരുപാട് വലിയ ചരിത്രം ഇനിയുമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഏകദേശം ഒരു അരമണിക്കൂറിലധികം ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല് അത് അടുത്ത പാർട്ടായിട്ട് ഇതിൻ്റെ ശേഷം അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഉമറിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഏതായാലും മെയ് പതിനഞ്ചിനാണ് അടുത്ത നമ്മളുടെ ട്രിപ്പ് പോകുന്നത് അപ്പോൾ ആരെങ്കിലും പോരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ നാളെയോ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യാം ഇൻഷാല് അപ്പം അസലാ വാരിക്കും വരമത്തല്ലാഹി വർക്കാത്തു